നമുക്ക് ഈ അടപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആ വെള്ളമൊക്കെ എല്ലാം വറ്റി നമ്മുടെ തോര നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി, ഭയങ്കര ടേസ്റ്റാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങയില മുട്ടത്തോരനാണ്. അത് എങ്ങനെയാ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് കാണാം. ഞാൻ ഒരു 250 ഗ്രാം മുരിങ്ങയില വൃത്തിയാക്കി സ്ട്രെയിനിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് കോക്കനട്ട് ഉണ്ട്, 1 big ഓനിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 5-6 ചില്ലി കട്ട് ചെയ്തിട്ടുണ്ട്, ഗാർലിക്ക് 1-2 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജീരകപ്പൊടി, കോക്കനട്ട് ഓയില്, 2 egg എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്. ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ സ്റ്റൗവിലോട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായി വിട്ട് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഏകദേശം 2 spoonsകോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. പാനിലുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് 1 spoonsകടുക് ഇട്ട് കൊടുക്കാം. ചിലവർ അരിയൊക്കെ ഇടാറുണ്ട്, ഞാൻ കടുവാണ് ഇപ്പോൾ ഇടുന്നത്. ഇനി കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒനിയൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് കട്ടി കൊടുക്കാം. ഇനി എടുത്ത് വെച്ചേക്കുന്ന കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചില്ലി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഗാർലിക്ക് ഇട്ട് കൊടുക്കാം. കറി ലീവ്സ് ഇടുന്നില്ല, ഇലയുടെ ഒക്കെ തോരനായതുകൊണ്ട് കറി ലീവ്സ് ഞാൻ ഇടുന്നില്ല. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഓനിയനൊക്കെ ബ്രൗൺ കളറായി. നമുക്കതിലോട്ട് 1/2 spoon മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിനി എടുത്തു വെച്ചേക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കാം. നമ്മുടെ നാട്ടും പുറത്തൊക്കെ എല്ലാ വീടുകളിലും മിക്ക വീടുകളിലും കാണും, നല്ല വൈറ്റമിനും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് വാടിയൊക്കെ വന്നിട്ടുണ്ട് ചീര. ഇത് ഒരുപാട് ഫൈബർ കണ്ടൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. നമുക്ക് ഈ സമയത്ത് ഒരു എടുത്ത് വെച്ചേക്കുന്ന മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. നമുക്ക് മുട്ടയൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. മുട്ടയൊക്കെ പൊട്ടിച്ചൊടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഈ തോരന്. നമുക്ക് ഈ സമയത്തൊന്ന് അടച്ചു വയ്ക്കാം. നമുക്ക് ഈ ലീവ്സിലോട്ടൊക്കെ നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി അടച്ചൊന്ന് വെക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മുരിങ്ങയില തോരന് എഗ്ഗ് ഇടാതെ നമുക്കിത് തോരൻ വെക്കാം, എങ്കിലും നല്ല ടേസ്റ്റാണ്. എഗ്ഗ് ഇടുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ കുറേ കൂടെ ഇഷ്ടപ്പെടും.
ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്താ ജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. വറുത്ത് പൊടിച്ചാണ് ജീരകം, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. തേങ്ങയൊക്കെ ഇട്ടതിന് ശേഷം ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്, നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കൊരു വീണ്ടും ഒരു 2 മിനിറ്റോളം അടച്ചു വേവിക്കാം. എല്ലാം വെന്തിരിക്കുന്ന സാധനങ്ങൾ, എന്നാലും 2 മിനിറ്റോളം നമുക്കൊന്ന് അടച്ചു വെക്കാം. നമുക്ക് ഈ അടപ്പൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. ആ വെള്ളമൊക്കെ എല്ലാം വറ്റി നമ്മുടെ തോര നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി, ഭയങ്കര ടേസ്റ്റാണ്. നമുക്കിനൊരു സെർവിങ് ബൗളിലോട്ട് ഇതൊന്ന് എടുക്കാം. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ തോരന്. അങ്ങനെ നമ്മുടെ മുരിങ്ങേല മട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ്. ഭയങ്കര ഫൈബർ കണ്ടൻസും കാൽസ്യം ഒക്കെ ഒത്തിരി അടങ്ങിയിട്ടുള്ളതാണ്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. ചപ്പാത്തിക്കും ചോറിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. എന്റെ ചാനൽ പുതിയതായിട്ട് വരുന്നതും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എന്റെ വീഡിയോസ്